നമസ്കാരം ചാനലുകളുടെ റേറ്റിംഗ് പ്രസിദ്ധീകരിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റേറ്റിംഗ് വന്നിരിക്കുന്നു ബാർക്ക് റേറ്റിങ്ങുകൾ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമായ ചില കാര്യങ്ങൾ ഇപ്രാവശ്യമുണ്ട് അസാധാരണമായ നിലയിൽ ന്യൂസ് ചാനലുകളിലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് കാണാനുള്ളത് ന്യൂസ് ചാനലുകൾ കാണുന്ന കാഴ്ചക്കാരുടെ എണ്ണത്തിൽ വൻ കുറവ് രേഖപ്പെടുത്തിയ ആഴ്ചയാണ് കടന്നു പോകുന്നത് എല്ലാ ചാനലുകൾക്കും പ്രേക്ഷകരുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായി മലയാളത്തിലെ ന്യൂസ് ചാനലുകൾക്ക് വലിയ തിരിച്ചടിയാണ് ഈ ആഴ്ച ഉണ്ടായിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന് സമീപകാലത്ത് ത്തൊന്നും ഇല്ലാത്തത്രയും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അവരുടെ പ്രേക്ഷകരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം വലിയ കുറവ് അനുഭവപ്പെട്ട ആഴ്ചയാണ് കടന്നുപോയത് ബാർക്ക് വിശകലനങ്ങളിൽ നമ്മൾ ആശ്രയിക്കുന്നത് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എന്ന കാറ്റഗറിയാണ് മെയിൽ ട്വന്റി ടു പ്ലസ്സിൽ അതായത് ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിലുള്ള ആണുങ്ങളുടെ സെക്ഷനാണ് പൊതുവെ പരസ്യ ഏജൻസികൾ അവരുടെ വിശകലനത്തിന് ഉപയോഗിക്കുന്നത് ന്യൂസ് ചാനലുകളും അവരുടെ ആഭ്യന്തര വിശകലനത്തിനും മുന്നോട്ടുള്ള പോക്കിനും അവരും ആശ്രയിക്കുന്നത് മെയിൽ ട്വന്റി പ്ലസ് എന്ന സെക്ഷനെയാണ് ആ കാറ്റഗറിയാണ് അതുകൊണ്ട് നമ്മൾ ഈ തവണയും മെയിൽ ട്വൻറ്റി ടു പ്ലസ് എന്ന കാറ്റഗറിയാണ് വിശകലനം ചെയ്യാൻ അടിസ്ഥാനമാക്കുന്നത് പ്രധാനമായി മൂന്ന് സെക്ഷനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ചാനലുകളുടെ സ്ഥാനക്രമം കൂടുതൽ റേറ്റിംഗ് ഉള്ള ചാനലുകളുടെ ഒന്നാമത് മുതൽ കു കുറവുള്ള പത്ത് വരെയുള്ള സ്ഥാനക്രമം പത്ത് ന്യൂസ് ചാനലുകളാണ് മലയാളത്തിൽ ബാർക്കിനെ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകൾ പത്തെണ്ണേ ഉള്ളൂ പിന്നെ ഇല്ലാത്തത് ജയ് ഹിന്ദ് പോലുള്ള മറ്റ് ചാനലുകളാണ് എന്തായാലും ഈ പത്ത് ചാനലുകളുടെ സ്ഥാനക്രമം നമ്മൾ ആദ്യം പറയും അതിനുശേഷം അതിൻ്റെ പോയിന്റുകൾ പറയും മൂന്നാമത് അഡീഷണൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞ ഈ വീഡിയോ അവസാനിപ്പിക്കാം അങ്ങനെ മൂന്ന് സെക്ഷനായിട്ടാണ് പോകുന്നത് ആദ്യം സ്ഥാനക്രമത്തിലേക്ക് കടക്കാം ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ എണ്ണത്തിൽ കാണുന്ന ആളുകളുടെ എണ്ണത്തിൽ പ്രേക്ഷകരുടെ വരവിൽ വൻ കുറവുണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനാണ് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒന്നാം സ്ഥാനം നിലനിർത്തിയത് അവർ ഈ കുറഞ്ഞ പ്രേക്ഷകരുടെ കൂടി അടിസ്ഥാനത്തിൽ അവർക്ക് പോയിന്റ് നില നോക്കുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കൂടി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഏഷ്യാനാറ്റ് ന്യൂസാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് സ്വാഭാവികമായും നേരത്തെ ഉള്ളതുപോലെ തന്നെ ട്വൻ്റി ഫോർ ന്യൂസാണ് ട്വൻ്റി ഫോറിന് ഏഷ്യാനാറ്റിൻ്റെ അത്രയും പ്രേക്ഷകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ല അതുകൊണ്ട് അവർ ഇടക്കാലത്ത് വന്ന മുന്നേറ്റം ഉണ്ടാക്കിയ മുന്നേറ്റത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകുന്നുണ്ട് എന്നാണ് തോന്നുന്നത് മൂന്നാമത് മനോരമ ന്യൂസാണ് മനോരമ ന്യൂസിനും വലിയ കുറവുണ്ടായിട്ടുണ്ട് നാലാമത് മാതൃഭൂമി ന്യൂസാണ് ഈ സ്ഥാനക്രമത്തിൽ നിൽക്കുന്നത് ഈ മാതൃഭൂമി ന്യൂസിന് മറ്റ് ചാനലുകളെ അപേക്ഷിച്ച് അത്രയധികം കുറവില്ല എന്ന് വേണം പറയാം അഞ്ചാം മതിത്തവണ എത്തിയിരിക്കുന്നത് ജനം ടി വി ആണ് ആളുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിരിക്കുന്നത് രണ്ടേ രണ്ട് ന്യൂസ് ചാനലിനാണ് ജനം ടി വിക്ക് കാര്യമായ വർധന ഉണ്ടായിട്ടുണ്ട് ന്യൂസ് എയ്റ്റീനും ലേശം ചില്ലറ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു വർധന ഉണ്ടായിട്ടുണ്ട് ആറാം സ്ഥാനത്ത് കൈരളി ചാനലാണ് കൈരളിയുടെ ന്യൂസ് ചാനലാണ് അഞ്ച് ജനം ടി വി ആറ് കൈരളി ന്യൂസ് ചാനൽ ഏഴ് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിക്ക് അവരുടെ നിലവിലെ സാഹചര്യത്തിൽ നിന്നും താഴോട്ട് പോകണമെന്ന ഒരവസ്ഥയാണ് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച മുതൽ പ്രകടിപ്പിച്ചു വന്നിരുന്നത് എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളമാണ് ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്കും ചെറിയ ഒരു വർധന ഉണ്ടായിട്ടുണ്ട് ജനം ടി വിയുടെ അത്രയും വരില്ലെങ്കിലും ചെറിയൊരു വർധന ന്യൂസ് ഏറ്റിൻ കേരളത്തിനും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വൺ ആണ് മീഡിയ വൺ മുന്നോട്ടുള്ള പോക്ക് മെച്ചപ്പെടുത്തുന്നില്ല എന്ന് വേണം റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കാരണം മീഡിയ വണ്ണിൻ്റെ റേറ്റിംഗ് നിലവിലെ ഉള്ളടക്കം പോലെ ഉള്ളതല്ല അവരർഹിക്കുന്നത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സ്ഥാനം അവരർഹിക്കുന്നുണ്ട് പക്ഷേ അവരുടെ റേറ്റിങ്ങിൽ എന്തുകൊണ്ടോ മെച്ചം കാണുന്നില്ല എന്ന് പറയാം പത്താം സ്ഥാനത്ത് രാജ് ന്യൂസ് മലയാളം അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് വേണം പറയാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രേക്ഷകരുടെ എണ്ണത്തിലുണ്ടായിരുന്ന വലിയ കുറവ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിനെയാണ് നമുക്കിനി ഈ സ്ഥാനക്രമത്തിന് ശേഷം പോയിന്റ് നിലയിലേക്ക് കടക്കാം ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ച് പോയിൻറ്റിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഭീമമായ കുറവാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മെയിൽ ട്വൻറ്റി ടു പ്ലസ് എന്ന കാറ്റഗറിയിൽ നൂറ്റി അറുപത് ദശാംശം മൂന്ന് ആറ് പോയിൻ്റ് ആയിരുന്നു ഏഷ്യാനെറ്റിൻ്റെത് ഇത്തവണ ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ച് പോയിൻറ്റ് കുറഞ്ഞ് നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ആറ് ഒന്നിലേക്ക് അതിഞ്ഞു അവരുടെ റേറ്റിങ്ങിലെ കുറവ് എന്ന് പറയുന്നത് വൻ കുറവാണ് നേരത്തെ ഒരു രണ്ടാഴ്ച മുന്നേ ട്വൻ്റി ഫോർ ന്യൂസുമായി വലിയ പോരാട്ടത്തിലായിരുന്നു ഒന്നാം സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ ഏഷ്യാനെറ്റിനും ഒന്നാം സ്ഥാനം പിടിക്കാൻ ട്വൻറ്റി ഫോർ ന്യൂസും എന്നാൽ പിന്നീട് ക്രമേണ ഏഷ്യാനെറ്റ് ന്യൂസ് സ്ഥിതി മെച്ചപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ അസാധാരണമായി കണ്ടു പക്ഷേ ഈ ആഴ്ച അവർ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്ന ഒരു കാഴ്ച ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് പോയിൻ്റ് അഞ്ച് പോയിൻറ്റിൻ്റെ കുറവ് രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇത്തവണ കാണുന്നത് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസാണ് നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം നാല് ഒന്ന് എന്ന കഴിഞ്ഞ അതിന് മുന്നത്താഴ്ചത്തെ പോയിന്റിൽ നിന്ന് നൂറ്റി അഞ്ച് ദശാംശം ഒന്ന് രണ്ട് പോയിന്റിലേക്കാണ് അവർ ഇടിഞ്ഞത് പതിനാറ് ദശാംശം രണ്ട് ഒമ്പത് പോയിൻ്റാണ് അവർക്ക് കുറഞ്ഞത് അതായത് ഏഷ്യാനാറ്റ് ന്യൂസുമായി നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ആറ് ഒന്ന് പോയിൻ്റ് ഉള്ള ന്യൂസും രണ്ടാമത് നിൽക്കുന്ന ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ നൂറ്റി അഞ്ച് ദശാംശം ര ഒന്ന് രണ്ട് പോയിന്റിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ അത്രയധികം വലിയ വ്യത്യാസം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ രേഖപ്പെടുത്തിയത്രയും ഇല്ല എന്ന് വേണം പറയാൻ അവർക്കിനി ഒന്നാം സ്ഥാനത്തേക്കുള്ള കുതിപ്പ് ഈ പ്രേക്ഷക നഷ്ടം കൂടുതൽ വരാതെ നോക്കിയാൽ വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാം എന്നാണ് നമുക്ക് പറയുന്ന പറയാൻ പറ്റുന്നത് ആ കുതിപ്പ് മെച്ചപ്പെടുത്താവുന്ന അവസ്ഥയിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റും ഏഷ്യാനെറ്റിന് അതിനേക്കാളും മെച്ചപ്പെട്ട അവസ്ഥ വന്നില്ലെങ്കിൽ അതായത് ഏഷ്യാനെറ്റ് ന്യൂസുമായി ട്വൻ്റി ഫോറിന് മുപ്പത്തി മൂന്ന് സംതിങ് പോയിൻ്റിൻ്റെ മാത്രം വ്യത്യാസമാണ് ഇപ്പോൾ ട്വൻറ്റി ടു പ്ലസ് കാറ്റഗറിയിൽ ഉള്ളത് എന്നുള്ളൊരു ശ്രദ്ധേയമാണ് അതുകൊണ്ട് ഉള്ളടക്കം വ്യത്യാസപ്പെടുത്തിയോ അല്ലെങ്കിൽ ഇനി പറയുന്നത് പോലെ ചൂടൻ വാർത്തകൾ നൽകിയോ എങ്ങനെയാണെന്ന് അറിയില്ല ട്വന്റി ഫോർ ന്യൂസ് മുന്നോട്ട് പോയി ഏഷ്യാനെറ്റിനെ പിടിക്കുമോ അതോ ഏഷ്യാന് ന്യൂസ് ഇതിലും കൂടിയ ചൂടൻ വാർത്തകൾ ോ എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് അറിയാനുള്ളത് എന്തായാലും മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസ് തുടരുകയാണ് എൺപത്തി ആറ് ദശാംശം ഒന്ന് മൂന്ന് പോയിന്റിൽ നിന്ന് എഴുപത്തി നാല് ദശാംശം ആറ് രണ്ട് പോയിന്റിലേക്കാണ് അവരുടെ കുറവ് അവർ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് പതിനൊന്ന് ദശാംശം അഞ്ച് ഒന്ന് പോയിന്റ് കുറഞ്ഞാണ് പതിനൊന്ന് ദശാംശം അഞ്ച് ഒന്ന് പോയിന്റ് എന്ന് പറഞ്ഞാൽ വലിയ പോയിന്റാണ് മൂന്നാം സ്ഥാനത്തിരിക്കുന്ന ഒരു ചാനലിനെ സംബന്ധിച്ച് അത്രയും പോയിന്റ് കുറഞ്ഞ് എഴുപത്തി നാല് ദശാംശം രണ്ട് ആറ് രണ്ട് എഴുപത്തിനാല് ദശാംശം ആറ് രണ്ട് പോയിന്റിലേക്കാണ് മനോരമ ന്യൂസ് എത്തപ്പെട്ടിരിക്കുന്നത് അതേസമയം നാലാം സ്ഥാനത്ത് നിൽക്കുന്ന മാതൃഭൂമി ന്യൂസിന് മനോരമയെ അപേക്ഷിച്ച് മൂന്നാം സ്ഥാനത്തുള്ള ചാനലിനെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ് കുറഞ്ഞിരിക്കുന്നത് എട്ട് പോയിൻ്റാണ് മാതൃഭൂമിക്ക് കുറഞ്ഞിരിക്കുന്നത് അറുപത്തിയെട്ട് ദശാംശം ഒന്ന് അഞ്ച് പോയിന്റിൽ നിന്ന് എട്ട് പോയിന്റ് കുറഞ്ഞ് അറുപത് ദശാംശം ഒന്ന് അഞ്ച് പോയിന്റിലേക്കാണ് അവരിടിഞ്ഞത് പതിനൊന്ന് ദശാംശം അഞ്ച് ഒന്നാണ് മനോരമയ്ക്കുണ്ടായ കുറവ് എട്ട് പോയിൻ്റാണ് ഇവർക്കുണ്ടായിരുന്ന മാതൃഭൂമിക്കുണ്ടായിരുന്ന ഉണ്ടായിരിക്കുന്ന കുറവ് അതായത് മാതൃഭൂമിക്ക് അറുപത് ദശാംശം ഒന്ന് അഞ്ച് പോയിന്റ് ഉള്ളപ്പോൾ മനോരമയ്ക്ക് എഴുപത്തിനാല് ദശാംശം ആറ് രണ്ട് പോയിന്റുള്ളത് മൂന്നാം സ്ഥാനത്തേക്കുള്ള അവരുടെ ചുവടുവെപ്പിലിനി പതിനാല് പോയിന്റിന്റെ സംതിങ് പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നീടുള്ളത് അഞ്ചാം സ്ഥാനത്തുള്ള ജനം ടിവിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജനം ടിവിയും ന്യൂസെയിറ്റീൻ കേരളയും മാത്രമാണ് ഈ ആഴ്ച പ്രേക്ഷകരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാക്കിയ ചാനൽ ന്യൂസെയിറ്റീൻ അത്രയ്ക്ക് കാര്യമായ വർധന പോലും ജനം ടി വിക്ക് ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് പോയിന്റിന്റെ വർധന ഉണ്ടായിട്ടുണ്ട് അത് കാര്യമായ വർധനവാണ് അവരുടെ മറ്റു നിലവിലെ ായിരത്തിലുള്ള പോയിന്റ് വെച്ച് നോക്കിയാൽ ഇരുപത്തി ഒമ്പത് ദശാംശം മൂന്ന് ആറ് പോയിന്റ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് പോയിന്റ് വർദ്ധിച്ച് മുപ്പത് ദശാംശം ആറ് ഒമ്പത് പോയിന്റിലേക്ക് അവർ കുതിച്ചിരിക്കുന്നു അതായത് നാലാം സ്ഥാനത്തുള്ള മാതൃഭൂമി ന്യൂസിന്റെ പകുതി പോയിന്റിലേക്ക് അവർ എത്തിയിരിക്കുന്നു പകുതി പോലും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാലോ മാതൃഭൂമി ന്യൂസിൻ്റെ അറുപത് പോയിൻ്റ് ആണ് അഞ്ചാം സ്ഥാനത്തിരിക്കുന്ന ജനം ടി വിക്ക് മുപ്പത് പോയിൻ്റ് മുപ്പത് ദശാംശം ആറ് ഒമ്പത് പോയിൻ്റ് ആണ് ഇനി ആറാം സ്ഥാനത്ത് കൈരളി തൊട്ടടുത്ത് തന്നെയുണ്ട് കൈരളിയുടെ കുറവ് ദശാംശം അഞ്ച് രണ്ട് പോയിന്റ് മാത്രമാണ് അപ്പോൾ കൈരളിയുടെ പോയിൻ്റ് നില ഇരുപത്തിയെട്ട് ദശാംശം ഒമ്പത് എട്ടിൽ നിന്ന് ഇരുപത്തിയെട്ട് ദശാംശം നാല് ആറിലേക്ക് മാത്രമാണ് കുറഞ്ഞത് അങ്ങനെ അവരുടെ അഞ്ചാം സ്ഥാനം സേഫാക്കി വെച്ചിരിക്കുന്ന ഒരൊന്ന ഒന്നേകാൽ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് പോയിൻ്റ് കൂടി ഉണ്ടെങ്കിൽ ജനം ടിവിയോട് അവർക്ക് തൊട്ടടുത്തെത്താം അതായത് അഞ്ചാം സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചെത്താം നേരത്തെ രണ്ടാഴ്ച മുമ്പ് അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് കൈരളിയാണ് ഇപ്പോൾ കൈരളി കഴിഞ്ഞ ആഴ്ച കുറച്ച് കാര്യമായ വ്യത്യാസം ജനം ടി വിയുമായി ഉണ്ടായിരുന്നു ഈ ആഴ്ച അവർ സ്ഥിതി മെച്ചപ്പെടുത്തി എന്ന് വേണം കരുതാൻ ടോട്ടാലിറ്റിയിൽ പ്രേക്ഷകരുടെ എണ്ണം കുറഞ്ഞ ഘട്ടത്തിലും അത് കഴിഞ്ഞ് ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നേരിടുന്ന ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കാരണം അവർ ആദ്യം വന്നിരുന്ന വരവ് അതിൻ്റെ പവർ ആ പവർഫുള്ളിപ്പോൾ ആ പവർഫുള്ളായ വരവ് ഇപ്പോൾ ഇല്ല എന്ന് വേണം കരുതാൻ കാരണം അവർ ഇരട്ടിയോളം പ്രേക്ഷകരുടെ വർധനയെ ഓരോ ആഴ്ചയും രേഖപ്പെടുത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് വന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ആ വേഗതയ്ക്ക് കുറവ് വന്നു ഈ ആഴ്ച അത് മൈനസിലേക്ക് പോവുകയാണ് റിപ്പോർട്ടർ ടിവിയുടെ ഇപ്രാവശ്യത്തെ പോയിൻ്റ് എന്നില ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് അഞ്ചിൽ നിന്ന് ഇരുപത്തി ആറ് ദശാംശം ഒമ്പത് അഞ്ചിലേക്ക് കുറഞ്ഞിരിക്കുന്നു കറക്റ്റ് ഒരു പോയിൻറ്റിൻ്റെ കുറവ് അവർക്കുണ്ടായിരിക്കുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലിന് പോയിന്റ് കുറയുക അത് എത്ര കുറവാണെങ്കിലും അത്രയും കുറയുക എന്നുള്ളത് തിരിച്ചടിയുടെ ലക്ഷണമായി വേണം കരുതാൻ കാരണം റിപ്പോർട്ടർ ടി വലിയ ഏഷ്യാനോട് വെല്ലുവിളിയുമായി വന്ന ഒരു ചാനലാണ് അത്തരത്തിൽ ക്വാളിറ്റി ഉള്ളടക്കമാണ് എന്ന് അവകാശപ്പെടുകയും ചില ലക്ഷണങ്ങൾ അവർ കാണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇടക്കാലത്തുണ്ടായിരുന്ന ചില തിരിച്ചടികളുടെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രേക്ഷകരുടെ എണ്ണത്തിൽ കുറവുണ്ടായി അതുകൊണ്ട് തന്നെ ഏഴാം സ്ഥാനത്ത് അവർ തുടരുകയുമാണ് അതിന് മുകളിലേക്ക് പോകാനുള്ള ലക്ഷണങ്ങളില്ല താനും മൈനസ് പോയിന്റ് ആണ് അവരുടെ വർധന അതായത് പോയിന്റിൽ വർധനയിൽ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ആഴ്ച പോയിന്റ് നിലയിൽ വർധന ഉണ്ടായിരിക്കുന്നത് ജനം ടി കഴിഞ്ഞാൽ ന്യൂസ് എയ്റ്റീന് മാത്രമാണ് ദശാംശം അഞ്ച് ഒന്ന് പോയിൻറ്റിൻ്റെ മാത്രം വർധനയാണ് എന്നാൽ പോലും അവരുടെ സ്ഥിതി സേഫാണ് പതിനെട്ട് ദശാംശം എട്ട് എട്ട് പോയിന്റിൽ നിന്ന് പത്തൊമ്പത് ദശാംശം മൂന്ന് ഒമ്പത് പോയിന്റിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത് ന്യൂസ് ഐറ്റീന് വർധന ഉണ്ടായി എന്നുള്ളത് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് പിന്നെ ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വൺ തുടരുകയാണ് മീഡിയ വൺ പതിനഞ്ച് പോയിന്റിൽ നിന്ന് പതിനാല് ദശാംശം എട്ട് നാല് പോയിൻറ്റിലേക്കാണ് ഇടിഞ്ഞത് ദശാംശം ഒന്ന് ആറ് പോയിൻ്റ് അവർക്ക് കുറഞ്ഞു പത്താം സ്ഥാനത്ത് രാജ് ന്യൂസ് മലയാളം ദശാംശം നാല് നാല് പോയിൻ്റിൽ നിന്ന് ദശാംശം നാല് ഒന്ന് പോയിന്റിലേക്കാണ് അവർ ഇടിഞ്ഞത് ദശാംശം പൂജ്യം മൂന്ന് പോയിന്റിൻ്റെ കുറവ് അവർക്ക് രേഖപ്പെടുത്തി മൊത്തത്തിൽ നോക്കുമ്പോൾ ചാനൽ ന്യൂസ് ചാനലുകൾ കാണുന്ന ആളുകളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായി എന്നുള്ളത് തന്നെയാണ് ആ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ചാനൽ ഉള്ളടക്കം എന്ന് പറയുന്നത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചുള്ള വാർത്തകളാണ് അതിൽ ഏറ്റവും പ്രധാനം സി പി പോൾ ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ആരോപണമാണ് അത് സജീവമായി ചർച്ചകളിൽ നിറഞ്ഞു നിന്ന ആഴ്ചയാണ് എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവറൊക്കെ ഈ ആഴ്ചകളിൽ മിക്കവാറും ദിവസം ഫുൾ ഡേയ്സിൽ തന്നെ ഡിസ്കഷൻ ആയിരുന്നത് ആ വിവാദമാണ് പല തട്ടിൽ പല ഭാവത്തിൽ അതുതന്നെയാണ് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് സ്വർണക്കള്ളക്കടത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന ഇതിന് തുല്യമായ നിലയിൽ പ്രേക്ഷകർക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഈ കാലത്ത് ആണ് ഇപ്പോൾ ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ച് പോയിൻറ്റിൻ്റെ ഇടിവ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാദവും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പും അടിസ്ഥാനമായ വിഷയമായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഇതിൽ എന്തോ ഒരു പ്രേക്ഷകരുടെ സമീപനത്തിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് കരുതാവുന്നതാണ് മാത്രമല്ല പുതുപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ മൊത്തം സാധാരണ പൊതുതെരഞ്ഞെടുപ്പുകളെ സീ സമീപിക്കുന്ന രീതിയിലല്ല സി പി ഐ എം ഇത്തവണ സമീപിച്ചിട്ടുള്ളത് എന്നത് വ്യക്തമാണ് സാധാരണയായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയ അറ്റാക്കുകൾ വിവാദങ്ങളെ കേന്ദ്രീകരിച്ചു ഇരിക്കുന്നു ഉണ്ടാവാറുള്ള രാഷ്ട്രീയ ആക്രമണങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ തൃക്കാക്കരയിലൊക്കെ പി ടി തോമസുമായി ബന്ധപ്പെട്ട് അതിനുശേഷം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വിവാദം അതിനെ സി പി എം ഭരണകക്ഷി അതിനോടെടുത്തിരിക്കുന്ന സമീപനമൊക്കെ പലതരത്തിൽ സർക്കാരുകൾക്കെതിരായിട്ടുള്ള വികാരം അല്ലെങ്കിൽ സി പി എമ്മിനെതിരായ വികാരമാണ് സൃഷ്ടിക്കുക എന്നാൽ ഇത്തവണ പുതുപ്പള്ളിയിൽ നേരെ തിരിച്ച് അസാധാരണമായ നിലയിൽ അതിനെയൊക്കെ അതിജീവിക്കാൻ സി പി ഐ എമ്മിനും എൽ ഡി എഫിനും ജെ സി തോമസിനും കഴിഞ്ഞു അതുകൊണ്ട് ചർച്ചകളിൽ നിറയെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ ആക്രമണങ്ങളെ അത് അടിസ്ഥാനമായ കാരണങ്ങളെ മുഴുവൻ തുടക്കത്തിൽ തന്നെ റദ്ദു ചെയ്യുന്ന വിധത്തിലുള്ള രാഷ്ട്രീയമായ പ്രത്യാക്രമണം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ആ പ്രത്യാക്രമണത്തിൻ്റെ ഉള്ളടക്കമാണ് ശ്രദ്ധേയം അത് വികസനം പുതുപ്പള്ളിയിലെ ജനകീയ പ്രശ്നങ്ങൾ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു അത് ചാനലുകളിൽ ശ്രദ്ധേയമായ നിലയിലുള്ള തർക്കങ്ങൾക്കും വിതർക്കങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് അപ്പോഴും ന്യൂസ് ചാനലുകൾ ഏകപക്ഷീയമായ ഒരു ചർച്ചയിലേക്ക് പോയി മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയുടെ മകൾ ആ തരത്തിലുള്ള ചർച്ചയിലേക്കാണ് പോയത് അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിലും പുതുപ്പള്ളിയിലെ പ്രാദേശികമായ ചർച്ചകളിലുമൊക്കെ മറ്റു തരത്തിലുള്ള ഡിസ്കഷനുകൾ നിറഞ്ഞു നിന്നു മുഖ്യധാരാ കേരളത്തിലും ചർച്ചകൾ പല രീതിയിലാണ് മുന്നോട്ട് പോയത് എന്തായാലും ഈ ഇതിൻ്റെ തുടർ അനുഗണനങ്ങളാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും അത്തരത്തിലുള്ള ഒരു ചിന്തയ്ക്ക് വകുപ്പുണ്ട് എന്നാണ് ഈ പ്രകൃതി പ്രേക്ഷകരുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്ന വലിയ തോതിലുള്ള കുറവ് നമ്മളെ കാണിച്ചു തരുന്നത് അതേസമയം തന്നെ ജനം ടി വി ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്കും വർധന അത് വലിയ വിശകലനങ്ങൾക്ക് സ്കോപ്പ് ഇല്ലെങ്കിൽ പോലും ജനം ടി വിയുടെ വർധന ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് പോയിന്റാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഏഷ്യാനിന് ട്വൻറ്റി വൺ പോയിൻ്റ് സെവൻ ഫൈവ് പോയിന്റും ട്വൻറ്റി ഫോറിന് പതിനാറ് ദശാംശം രണ്ട് ഒമ്പത് പോയിൻറ്റും മനോരമ ന്യൂസിന് പതിനൊന്ന് ദശാംശം അഞ്ച് ഒന്ന് പോയിൻറ്റും മാതൃഭൂമി ന്യൂസിന് എട്ട് പോയിൻറ്റും കുറഞ്ഞിരിക്കുന്നു അതായത് ആദ്യത്തെ നാല് ചാനലുകൾക്കുണ്ടായിരിക്കുന്ന കുറവ് അതിഭീമമാണ് ഭീകരമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ആ കുറവ് പ്രേക്ഷകരെ മൊത്തത്തിൽ കണക്കാക്കുമ്പോൾ വലിയ തോതിലുള്ള വിമുഖത ചാനൽ കാണുന്നതിൽ ന്യൂസ് ചാനലുകൾ കാണുന്നതിൽ അവർക്കുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ ഇതിനെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പം കാണാൻ വാർക്ക് റേറ്റിങ്ങിനെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പം കാണാൻ അത് ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ സി പി എമ്മിനെ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുള്ള ഈ ചർച്ചകൾ അതിനൊക്കെ ചിന്തിക്കുന്നതിന് അത്തരത്തിലുള്ള കുറവ് എന്തുകൊണ്ടുണ്ടായി എന്ന് ചിന്തിക്കുന്നതിന് ഇടയാക്കും എന്ന് വേണം കാരണം കാണാൻ എന്തായാലും ന്യൂസ് ചാനലുകളിൽ ചാനലുകളിലുണ്ടായിരിക്കുന്ന ഈ വ്യത്യാസം പുതിയ ചർച്ചയ്ക്ക് വഴിവെക്കുമായിരിക്കും അതൊരു ആധികാരികമായ പ്രസ്താവനയ്ക്ക് അടിസ്ഥാനമാക്കാനായിട്ടില്ല അടുത്ത ഒന്ന് രണ്ടാഴ്ചത്തെ കൂടി മൂന്നാഴ്ചയൊക്കെയാണ് ഇതിനൊരു ഇത്തരം വിശകലനങ്ങൾക്കുള്ള ഒരു കാരണമാക്കി എടുക്കുക മൂന്നാഴ്ച ഉണ്ടായിരിക്കുന്ന ടെ പ്രവണത ആണ് ആ പ്രവണതയാണ് നമ്മൾ ചർച്ചയ്ക്ക് അടിസ്ഥാനമാക്കുക ചാനലുകളും അങ്ങനെയാണ് ചർച്ചയ്ക്ക് അടിസ്ഥാനമാക്കുക എന്തായാലും ഒരാഴ്ചത്തെ പ്രകടനം അങ്ങനെ ഒരു പ്രവണതയുടെ ലക്ഷണം കാണിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത രണ്ടാഴ്ചക്കിടയിൽ കാണാം ഈ ആഴ്ചത്തെ വിശകലനം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ന്യൂസ് ചാനലുകളുടെ ബാർ ക്രീറ്റിംഗ് വിശകലനവുമായി കാണാം അപ്പോൾ പുതുപ്പള്ളിയാണ് നമുക്ക് കാണാം നന്ദി നമസ്കാരം